നമ്മുടെ നാട്ടിലെ നബിദിന പരിപാടി പോലെ തന്നെയാണ് ധർമ്മപുരിക്കാർക്ക് ഈ ഒരു ആഘോഷം. ഏത് പരിപാടി ആയിക്കഴിഞ്ഞാലും നല്ലതും ഉണ്ടാവും ചീത്തയും ഉണ്ടാവും. അത് രണ്ടും തന്നെ ഞാൻ ഇവിടെ വിവരിക്കാം. അതിനു മുമ്പ് ഈ പരിപാടിൻ്റെ ഉള്ളടക്കം ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം. ഇത് നൈറ്റ് ഘോഷയാത്ര മാത്രമേ ഉള്ളൂ. അതായത് ഒരു പള്ളീൻ്റെ മുമ്പിൽ നിന്ന് തുടങ്ങിയിട്ട് ആ പള്ളിയിലേക്ക് തന്നെ അവസാനിക്കുന്ന രീതിയിലാണ് ഈ ഘോഷയാത്ര സ്റ്റാർട്ടാവുന്നത്. പരിപാടിയിലെ ഏറ്റവും അവസാനം ഒരു പതാക ഉയർത്തൽ, അത് കഴിഞ്ഞതുകൂടി ഘോഷയാത്ര അവസാനിച്ച് പിറ്റേന്ന് രാവിലെ ഓരോ വീട്ടിലേക്കുള്ള ആൾക്കാരുടെ എണ്ണം വെച്ചിട്ട് വീട്ടിലേക്ക് ഫുഡ്, നമ്മൾ നബിദിനത്തിനൊക്കെ രാവിലെ പോയിട്ട് വാങ്ങുന്നത് പോലെ ഫുഡ് വാങ്ങിയിട്ട് കൊണ്ടുപോവുക. പിന്നെ നൈറ്റ് കുട്ടികളുടെ പരിപാടി, മദ്രസ വിദ്യാർത്ഥികളുടെ പരിപാടി, അത് കഴിഞ്ഞ് അവിടെ തന്നെ എല്ലാവർക്കും ഫുഡും ഉണ്ടാവും. പണ്ടുകാലത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച ഒരു വാളിൻ്റെ രൂപമാണ് ഇപ്പോൾ പോയത്. അത് കഴിഞ്ഞ് ഒട്ടകം, അതിന് ശേഷം ഒരു കുതിര. പിന്നെ ഇതാണ് ഏറ്റവും മെയിൻ. ആ പതാക ഉയർത്തുന്ന സമയത്ത് ഇതാണ് ഉയർത്തുന്നത് എന്ന് ഞാൻ അറിയാൻ പറ്റിയത്. ഞാൻ അവിടെ വരെ പോയിട്ടില്ല. അതോടുകൂടി ഈ ഘോഷയാത്ര അവസാനിക്കും. ഈ ഒരു സാധനം, ഇതിനെന്തോ ഒരു പേരും പറഞ്ഞു, പേരെൻ്റെ ഓർമ്മയിലില്ല. പിന്നെ കുത്തിറാത്തീവിൻ്റെ ഒരു ടീമുണ്ടാവും, അവരിങ്ങനെ ഈ ഘോഷയാത്രേൻ്റെ ഏറ്റവും ബാക്കിൽ ഇങ്ങനെ മുട്ടിക്കൊണ്ട് പോവും. അതിൻ്റെ ഇടയ്ക്ക് കുത്തുന്നൊക്കെ ഉണ്ടെന്ന് പറയുന്ന കേട്ട്, അതൊന്നും ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഈ പരിപാടി, അതായത് നമ്മൾ സംഭാവന ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഇട്ടു കൊടുത്താൽ മതി. പിന്നെ ഈ ഒരു ഫോട്ടോ, ഇത് ഇവിടെയുള്ള മുസ്ലിങ്ങളുടെ എല്ലാ വീട്ടിലും ഈ ഒരു ഫോട്ടോ ഉണ്ടാവുമെന്നാണ് ഇവർ പറഞ്ഞത്. അതായത് ഇവിടുത്തെ രാജാവ്, അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ആണിത്. ആ ഫോട്ടോ വെച്ചിട്ടുള്ളൊരു വണ്ടി. പിന്നെ ഈ പരിപാടിക്ക് മെയിനായിട്ട് ഒരു ബാൻഡ് ഉണ്ട് ഫ്രണ്ടിൽ, ബാംഗ്ലൂർ ടീമാണ് മുട്ടുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഇവിടുത്തെ നാട്ടുകാരിൽ ഡാൻസ് കളിക്കും. ഡാൻസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുറച്ച് ചാടി കളിക്കൽ മാത്രമാണ്. അല്ലെങ്കിൽ പരിപാടിയിൽ ഏറ്റവും മെയിനായിട്ടുള്ള ഒരു ദോഷം എന്ന് പറഞ്ഞാൽ ഈ ബാൻഡ് മുട്ടുമ്പോൾ ഈ എല്ലാ ഏരിയയിലും, ഈ മുസ്ലിങ്ങളുടെ ഏരിയയിൽ മാത്രമേ ഇവിടെ ഘോഷയാത്ര നടക്കുകയുള്ളൂ. ഘോഷയാത്രേൻ്റെ ഇടയ്ക്ക് ഇതുപോലെ തീനെക്കൊണ്ട് കളിക്കുന്നുണ്ട്, അടിപിടിയുണ്ട്, അങ്ങനെ സകല കച്ചറിയും ഉണ്ട് താനും. അതായത് എല്ലാ ഏരിയയിലും ഇവരിങ്ങനെ മുട്ടിക്കൊണ്ട് പോകണം. മുസ്ലിങ്ങളുടെ ഏരിയയിൽ മാത്രമാണ് ഈ ഘോഷയാത്ര നടക്കുന്നതുള്ളൂ. ഏതെങ്കിലും ഒരു സ്ഥലത്ത് മുട്ടിയിട്ടില്ലെങ്കിൽ അവരെ തിരിച്ച് കൊണ്ടുവന്ന് ആ സ്ഥലത്ത് മുട്ടിക്കലാണ് ഇവിടെ പതിവായിട്ട് നടക്കുന്നത്. ആ ഒരു സ്ഥലത്തു നിന്ന് മുട്ടിയിട്ടില്ലെങ്കിൽ എന്തായാലും കുന്തും തള്ളൊക്കെ ഉണ്ടാകുന്നുണ്ട്. എന്നാൽ ഈ മുട്ടുന്ന ടീമിനെ മര്യാദയ്ക്ക് മുട്ടാൻ വിട്ട് കുറച്ച് മാറി നിന്ന് എല്ലാവർക്കും ചാടി കളിക്കാവുന്നതാണ്. പക്ഷെ അതൊന്നുമല്ല, മുട്ടുന്നതിൻ്റെ ഇടയ്ക്ക് പോയിട്ട്
അവരെ മുട്ടാൻ വേണ്ടി വിടാത്ത രീതിയിലാണ് ഇവർ തുള്ളി കളിക്കുന്നത്. ഈ തുള്ളി കളിക്കുന്ന ടീമിൽ, ഡാൻസ് കളിക്കുന്ന ടീമിൽ ഈ മുട്ട് കറക്റ്റായിട്ട് വരാത്തതുകൊണ്ട് അവർക്ക് പ്രഷറാവും. അപ്പോൾ അവർ വീണ്ടും മുട്ടിക്കും. അങ്ങനെയുള്ള സകല കച്ചവട പരിപാടി ഇതിൽ വരുന്നുണ്ട്. പരിപാടി കാണാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു, പക്ഷേ ഈ ഒരു പരിപാടി മാത്രം അത്ര ജയിച്ചിട്ടില്ല. മുട്ടുന്ന ടീമിനെ കാണുമ്പോൾ തന്നെ നല്ലൊരു സങ്കടമുണ്ട്, കാരണം മുട്ടാൻ വേണ്ടി വിടുന്നുമില്ല, എന്നാൽ മുട്ടിയിട്ടേ പോകേണ്ടതാണ് എന്നാണ് അടുത്ത നാട്ടുകാരുടെ. ചില ആൾ കയ്യൂക്ക് വേണ്ടിയിട്ട്, ചില ആൾക്കാർ പണത്തിൻ്റെ ബലത്തിൽ, അങ്ങനെയൊക്കെയാണ് ഇവിടെ കാണാൻ വേണ്ടി പറ്റിയത്. എന്തായാലും വീഡിയോ ഒന്ന് എല്ലാവരും ഫുള്ളായിട്ട് കണ്ടു നോക്കും. ഇങ്ങനെയുള്ള ആവശ്യങ്ങളൊക്കെ നല്ലതാണ്, പക്ഷേ ഇതിൻ്റെ ഇടയ്ക്കുള്ള ഈ ഒരു പ്രശ്നം പ്രശ്നങ്ങളൊക്കെ കാരണം നേരത്തെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ പോലീസുകാർ പറഞ്ഞത് കൊണ്ട് എന്നാലും 12 മണി ആയിട്ടുണ്ട് പരിപാടി കഴിയുമ്പോൾ. പിന്നെ ഇവിടുത്തെ ഒരിത് വെച്ചിട്ട് പള്ളിയുടെ മുമ്പിൽ, അമ്പലത്തിൻ്റെ മുമ്പിൽ, അതിൻ്റെ കുറച്ച് അടുത്തായിട്ട് എത്തിക്കഴിഞ്ഞാൽ എന്ത് പരിപാടി ആയിക്കഴിഞ്ഞാലും സ്റ്റോപ്പ് ചെയ്യണം. മുമ്പെന്തോ ഒരു പ്രശ്നമായതുകൊണ്ടാണ് അങ്ങനെ വന്നത് എന്നാണ് പറയാൻ അറിയാൻ പറ്റിയത്. അതിപ്പോൾ മുസ്ലിം പരിപാടി ആയിക്കോട്ടെ, ഹിന്ദുക്കൾ പരിപാടി ആയിക്കോട്ടെ, എന്ത് പരിപാടി ആയിക്കാണെങ്കിലും അമ്പലത്തിൻ്റെ മുമ്പൊന്നും പള്ളീൻ്റെ മുമ്പൊന്നും റോഡിൽ കൂടി പോകുമ്പോൾ ഒന്നും തന്നെ പാടില്ല, ഫ്രീ ആയിട്ട് നടന്നിട്ട് പോകണം. അതിനുശേഷമാണ് ഈ ബാൻഡും കാര്യങ്ങളൊക്കെ പിന്നെ മുട്ടുന്നത്. എന്തായാലും പരിപാടി എല്ലാവരും ഫുള്ളായിട്ടൊന്ന് കണ്ടുപോകും.